നമസ്കാരം. ഇന്ത്യയിൽ ഇറക്കുന്ന എല്ലാ കറൻസി നോട്ടുകളിലും മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് പുറമെ ലക്ഷ്മി ദേവിയുടെയും ഗണേശ ഭഗവാന്റെയും ചിത്രം കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കെജ്രിവാളിന്റെ ഈ ആവശ്യത്തിനെതിരെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് പ്രധാനമന്ത്രിക്ക് അദ്ദേഹം കത്തയച്ചത്. ഹിന്ദിയിൽ തയ്യാറാക്കിയ കത്ത് കെജ്രിവാൾ ട്വീറ്റ് ചെയ്തു. ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ മഹാത്മാഗാന്ധിയുടേത് കൂടാതെ ലക്ഷ്മി ദേവിയുടെയും ഗണപതിയുടെയും ചിത്രങ്ങളും ഉണ്ടായിരിക്കണമെന്ന് 130 കോടി ഇന്ത്യക്കാർക്ക് വേണ്ടി ഞാൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ടെന്ന് കെജ്രിവാൾ ഹിന്ദിയിൽ ട്വീറ്റ് ചെയ്തു. ദീപാവലി ദിനത്തിൽ ലക്ഷ്മി പൂജ നടത്തുമ്പോൾ തനിക്ക് തോന്നിയ ആശയമാണിതെന്നും കേന്ദ്ര സർക്കാരിനെ ഇതറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കെജ്രിവാൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ ദുർബലമായിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ദരിദ്രരാണ്. രാജ്യമിന്നും വികസിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഒരു സമ്പന്ന രാജ്യമായി മാറണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ഇന്ത്യക്കാരും സമ്പന്ന കുടുംബങ്ങളായി മാറണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനായി നാം വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. സ്കൂളുകൾ, ആശുപത്രികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കേണ്ടതുണ്ട്. ഞങ്ങളും ശ്രമിക്കുന്നു, പക്ഷേ ഫലം വരുന്നില്ല. ഇതിനായി നമ്മൾ പല വിധത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദൈവങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഫലം വരികയുള്ളൂ. എല്ലാവരും ലക്ഷ്മീദേവിയെയും ഗണപതിയെയും ആരാധിക്കണം. ബിസിനസ്സുകാർ അവരുടെ ഓഫീസുകളിലും മുറികളിലും ശ്രീലക്ഷ്മിയുടെയും ഗണേശന്റെയും വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അതിനാൽ ഇന്ത്യൻ കറൻസിയിൽ ഇനി മുതൽ ലക്ഷ്മീദേവിയുടെയും ഗണപതിയുടെയും ചിത്രം അച്ചടിക്കണമെന്ന് ഞാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. കറൻസിയിൽ ഗാന്ധിജിയുടെ ചിത്രം അതേപടി തുടരണം. എന്നാൽ മറുവശത്ത് ലക്ഷ്മീദേവിയുടെയും ഗണപതിയുടെയും ചിത്രം വേണം. അങ്ങനെ സമ്പദ്വ്യവസ്ഥയ്ക്ക് അവരുടെ അനുഗ്രഹം ലഭിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രതിബന്ധങ്ങളെ നശിപ്പിക്കുന്നവനായാണ് ഗണപതിയെ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുമെന്നായിരുന്നു കെജ്രിവാളിൻ്റെ പരാമർശം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.